പരാതിക്കാരിയിലേക്ക് ഞാൻ തിരികെ പോവുകയാണ്. ഈ ഹോട്ടൽ 18 കാര്യത്തിലൊക്കെ നേരത്തെ ശ്രീ രജനീഷൊക്കെ പറയായിരുന്നു വലിയ നിലയിലുള്ള സ്വാധീനം ഉണ്ട് എന്ന്. അങ്ങനെയുള്ള സ്വാധീനമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു? ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ഇല്ല, നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നിയമപാലകരുടെ മുമ്പ് നിന്ന്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇത് തന്നെയാണ് കിട്ടിയത്. അവര് നല്ല രീതിയിൽ, കാരണം വെച്ചാൽ ഇതൊരു സോഷ്യൽ, അതായത് വരുന്ന തലമുറയ്ക്കും കൂടെ എന്തായാലും തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അതായത് ആദ്യം കുറച്ച് ഡ്രഗ് കൊടുക്കുന്നു, അഡിക്ഷൻ ആക്കുന്നു, അവരെ കാരിയർ ആക്കുന്നു, പിന്നീട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു തലമുറയുടെ തന്നെ, അതായത് മൊത്തത്തിലുള്ളൊരു വിഷയമാക്കി എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ്, നല്ല രീതിയിലുള്ള സഹകരണമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ. നിങ്ങൾക്ക് ആ നിലയിൽ അനുഭവപ്പെടേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യമല്ലേ പോയിട്ടുള്ളൂ. ആ സമയത്ത് അങ്ങനെ വലിയ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കുമ്പോഴേ അറിയാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മളൊരു സ്റ്റേഷനിൽ സാധാരണഗതിയിൽ ഒരു പെറ്റി കേസ് ഒരു പരാതിയായിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ, കുറെ കാലതാമസം, കുറെ എന്താ പറയാ, ക്രോസിംഗ് ഒക്കെ കുറെ വരും. പക്ഷെ ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ 9 പേരാണ് രഹസ്യമൊഴി കൊടുത്തത് എന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ അവരുള്ള സ്ഥലത്ത് ചെന്ന് വരികയും അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയാ, ഞാനൊരു സാധാരണക്കാരിയാണ്, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. 9 പേരാണ് രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്, കൂടുതൽ എനിക്കറിയില്ല. പിന്നെ പറഞ്ഞു, നേരത്തെ ചർച്ചയിൽ പറഞ്ഞു അഞ്ജലി ലൈവിൽ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, അവർ ഒളിവിലാണെന്നാണ് ഞാൻ അറിയുന്നത്. അല്ലല്ല, അവർ ലൈവിൽ വന്നതല്ല, അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇതുപോലെ തന്നെ എന്നെക്ക് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കെതിരെ അഞ്ജലി ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കംപ്ലൈന്റുകൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്തു കഴിഞ്ഞു. അവരിതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല, ബിക്കോസ് അവർക്കറിയാം നമ്മൾ ഇത്രയും വലിയൊരു ഇതിന് അവർക്കെതിരെ നമ്മൾ അലിഗേഷൻസ് പറയുകയും അത് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരാതിക്കാർക്കെതിരെ എനിക്ക് ഇതിനു മുമ്പ് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല, എന്റെ വീട്ടിലുള്ളവരെ ഉൾപ്പെടെ ഇതിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി അഞ്ജലി ഹണി ട്രാപ്പ് ഒക്കെ നടത്തി വരുന്നതാണ്. അന്വേഷണത്തിൽ, തുടരന്വേഷണത്തിൽ അത് വ്യക്തമാകും. അപ്പൊ എനിക്ക് ആകെ 2.5 മാസത്തെ അനുഭവം എന്ന് പറഞ്ഞു. ഇതുപോലെ പലരിടത്തും പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ പല അലിഗേഷൻസ് അവർക്കെതിരെ, ഇവരൊരു ലേഡിയാണ്, അതായത് സ്ത്രീകൾക്ക് ഒത്തിരി നിയമാനുകൂല്യങ്ങളുണ്ട്, അത് 90% അഞ്ജലി അത് മുതലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഞാനൊരു ലേഡി ആയതുകൊണ്ടും പിന്നെന്താണ് കൂടുതൽ എനിക്കെന്താ പറയാ, ഞാൻ എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ഒരു സന്നദ്ധ സംഘടനയുടെ സെക്രട്ടറി ഒക്കെയാണ്. അപ്പൊ അത് കൂടുതൽ ഇതാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെയും അതിൽ ഉൾപ്പെടുന്ന എല്ലാരെയും കരിവാരി തേക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. എനിക്ക് എന്നിരുന്നാലും ഞാൻ ഇതിനകത്ത് പിന്മാറുന്ന പ്രശ്നമല്ല. ഈ അഞ്ചിയുടെയും അഞ്ജന ഷാജിന്റെയും ഒക്കെ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടരന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ തീർച്ചയായിട്ടും ഇതിൽ പ്രതികരിക്കാനും പരാതി കൊടുക്കാനും തയ്യാറായത് വീണ്ടും ഇതുപോലെ കെണികൾ ഒരുക്കിയിട്ട് അവർ പതിയിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ അവിടെ കണ്ട ദൃശ്യം എന്ന് പറയുന്നത്, രണ്ടാമത് ഞാൻ അഞ്ജലി ഷൈജുവിന് ബിയർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അഞ്ജലി അത് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരാത്ത കാണാനും ഞാൻ തിരിച്ച് വീണ്ടും അഞ്ജലിനെ കൂട്ടാൻ വേണ്ടി പോയി. ബാക്കിയുള്ളവരെ വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പോയി. ഞാൻ പോയി കഴിഞ്ഞിട്ട് അപ്പൊ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ പിന്നെ അഭ്യൂഹങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ ഞാൻ മീഡിയാസിലൂടെ അഭ്യൂഹങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ അഞ്ജലിനോട് കാലിക്കറ്റ് തിരിച്ചെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കും, അതിൻ്റെയൊക്കെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അഞ്ജലിനോട് ചോദിക്കുന്നത് വോയിസ് ചാറ്റിലൂടെയാണ്. ഞാൻ അതിന് അഞ്ജലിനോട് ചോദിക്കും. അഞ്ജലി എന്നോട് ആദ്യത്തെ സമയത്ത് എന്നോട് നല്ല രീതിയിൽ പറയുകയും പിന്നീട് അവർ ഡ്രഗാണ്, അപ്പൊ അവര് ഭയങ്കര പിന്നീട് പ്രൊവോക്ക് ആയിക്കൊണ്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആത്മഹത്യയുടെ വക്കീലെത്തിയിരുന്നു, ഒരു ഡിപ്രസ്ഡ് ആയിരുന്നു എനിക്ക്. നമുക്ക് കുറച്ചെങ്കിലും രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഉപയോഗിക്കാൻ ടെൻഡൻസി, എനിക്ക് അവർ നിർബന്ധിച്ചതിന്റെ പേരിൽ കോള കുടിക്കാനുള്ള ടെൻഡൻസി എങ്കിലും ഞാൻ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അവിടുന്ന് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, പുറത്തു പറയാൻ പിന്നീട് നമുക്ക് പറ്റില്ല, നമുക്ക് ശബ്ദം ഉണ്ടാവില്ല, നമുക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് പറയാൻ പറ്റിയത്. അപ്പൊ അഞ്ജലിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട്, അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നീ എന്നെ കൊലപ്പെടുത്തുകയാണെങ്കിൽ പോലും, നീ ഒരു യങ് വുമൺ എന്റർപ്രണറാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നീ ഒരു ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ കുറെ തെളിവുകളുണ്ട്. അപ്പൊ അതുൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുള്ളൂ. കാരണം അത് മുൻകൂട്ടി കണ്ടുവന്ന് തന്നെ ഞാൻ 5 പേർക്ക്, നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ 5 പേർക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസോടുകൂടിയും വിവരങ്ങളും ഞാൻ ഈ 5 പേർക്ക് കൈമാറി വെച്ചിരുന്നു. കാരണം ഞാനെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അല്ല, എനിക്ക് അതിനകത്ത് ഒരു വ്യക്തത തരാമോ? അഞ്ജലി ബിയർ എടുക്കാൻ പോയപ്പോ നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചു പോയപ്പോ വേറെ എന്താണ് സംഭവിച്ചത്? എനിക്ക് അവിടെ കണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ല, പെർമിഷൻ ഇല്ല. ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ദൃശ്യങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സ്വഭാവമുണ്ട്. ആ വീഡിയോസ് എല്ലാം ഞാൻ അന്ന് ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ എന്താ പറയാ, ഒരു വീഡിയോ ഇട്ടപ്പം അഞ്ജലി എന്നോട് ഷൈജുവിന്റെ കാറിന്റെ സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളഞ്ഞു. അതുകൂടാതെ അഞ്ജലി എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അവിടുന്ന് പിന്നെ നമ്പർ 18 ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങൾ എടുത്തിരുന്നു, അതിന് കുറച്ച് ദൃശ്യങ്ങൾ എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. എന്നാൽ പോലും എന്താ പറയാ, ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അഞ്ജലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ
നിരന്തരമായിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. മാത്രമല്ല, ഞാൻ അവിടുന്ന് ജോലിക്ക് ഇറങ്ങിയ ശേഷം ഞാനൊരു സോഷ്യൽ അവയർനെസ് എന്ന വണ്ണം ഞാൻ ഇട്ടിരുന്നു ഒരാളുടെ അണ്ടറിൽ, ഒരു ബിസിനസ്സുകാരിയുടെ. നമ്മൾ വനിതകൾ എപ്പോഴും എന്താ പറയുക, പെണ്ണുങ്ങളുടെ കീഴിൽ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യാൻ എളുപ്പമാണ്, ഏത് സമയത്ത് അവരുടെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഫാമിലി പെർമിഷൻ ഉണ്ടാവും, അവർ അലോട്ട് ചെയ്യുന്ന പേയ്ഡ് ഗസ്റ്റിൽ നമുക്ക് താമസിക്കാം. യങ് വുമൺ ഓണ്ടർപ്രണറല്ലേ, അവർ തന്നെ അവർക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ഒരു ഫാനായി തന്നെ ചെന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ അവയർനെസ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു. നമ്പർ 18 എനിക്ക് കുറേ രഹസ്യങ്ങളുണ്ട്, ചിലപ്പോൾ എന്നെ അവർ കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അത് മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ജ്യോതി പ്രകാശ് എന്ന് പറഞ്ഞ ആളെന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാം, നിങ്ങൾക്കും കൂടെ, അതായത് അഞ്ജലി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു ഡ്രഗ് വാങ്ങാൻ വേണ്ടിയിട്ട്. അന്നപ്പം എനിക്കത് ഡ്രഗാന്ന് അറിയില്ലായിരുന്നു, എന്നോട് BP ടാബ്ലറ്റ് BP ലോ ടാബ്ലറ്റ് എന്നായിരുന്നു പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പം ഞാനത് അവിടുന്ന് വെളിപ്പെടുത്തി. പക്ഷേ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് യൂസ് ചെയ്യാനാണ് തന്നതെന്ന് പറയും, നീയും കൂടെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്തു പോകുമോ എന്ന് ഡിപ്രഷൻ. എനിക്ക് മരിക്കാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിൽക്കണം തോന്നും, നിൽക്കാൻ പറ്റില്ല, ഇരിക്കണം തോന്നും, ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. അതിനുശേഷം എന്നെ കുറേ പേര് മാനസികമായി സപ്പോർട്ട് തന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇത്രയും ധൈര്യത്തിൽ നിന്ന് സംസാരിക്കാനും എല്ലാം പറ്റിയത്. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഭീഷണിയുണ്ടെന്നും എല്ലാം പറയാതെ പറഞ്ഞിരുന്നു. അതൊക്കെ അഞ്ജലിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാനസിക പ്രതിസന്ധിയിലാക്കിയിട്ട് എന്നെ എങ്ങനെങ്കിലും ഒതുക്കണം, ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള ഒരു ഇതിലായിരുന്നു അഞ്ജലി. പിന്നെ അഞ്ജലിനെ ഞാൻ കൂടുതലായിട്ടും കണക്ട് ചെയ്ത് പറയാൻ കാരണം, എനിക്ക് അഞ്ജലിനെയാണ് അറിയാം. ഈ രണ്ടേകാൽ മാസം എന്ന് പറയുന്നതും അഞ്ജലി എന്ന വ്യക്തിയാണ് എനിക്കറിയാം. അല്ലാതെ ഈ ഷൈജു തങ്കച്ചൻ, റോയി ഇതൊക്കെ അഞ്ജലി പരിചയപ്പെടുത്ത അവിടുന്ന് നമ്പർ 18 ഹോട്ടലിൽ നിന്ന് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അതാണ് ഞാൻ അഞ്ജലിനെ കൂടുതലായിട്ടും എടുത്തു പറയുന്നത്. രാഹുലീശ്വർ പറഞ്ഞതുപോലെ പിന്നീട് പലരും ഇതിന്റെ എന്താ കാരിയേഴ്സ് ആണ്, ഈ കാരിയേഴ്സ് എന്താണ്, അവർക്ക് ചിലപ്പോൾ കുറച്ച് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി അഡിക്ഷൻ ഉണ്ടാവും. ഈ അഡിക്ഷനിൽ അവർക്ക് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, ലഹരി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ അവർ കാരിയർ ആയിട്ട് എന്താണ് പോകും, പിന്നീട് പല എന്താ പറയാ ചൂഷണങ്ങൾക്ക് വിധേയരാകും. അവരൊന്നും തിരിച്ചൊന്നും പുറത്ത് പറയില്ല. ഈവൻ അഞ്ജലി കൊണ്ടുപോയിട്ടുള്ള ഇതിന് മുമ്പേ ട്രാപ്പിലാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിക്കും തന്നെ മുമ്പിൽ വന്ന് ധൈര്യത്തിൽ സംസാരിക്കാൻ ശബ്ദമില്ല. അപ്പൊ അഞ്ജലി പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്, ആ ലൈവ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, അത് കുറേ ദിവസം മുമ്പ് ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പറയുകയുണ്ടായി, ഞാൻ ഇതിന് മുമ്പേ അവിടെ ജോലിക്കിരുന്ന പലരുമുണ്ട്, അവരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. പക്ഷെ അവിടെ ജോലിക്കുണ്ടായിരുന്ന മറ്റൊരു യുവതിയാണ് എന്നോട് ഈ വേറൊരു ഞെട്ടിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവരും പോലീസ് കമ്മീഷണർ മുമ്പാകെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഒരാളും പുറത്തു വരല്ല എന്നുള്ളത് ഇവര് ഒരു ധൈര്യമായിട്ട് ഒരു സങ്കേതമായിട്ട് കാണുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള, ഈവൻ ഞങ്ങളെപ്പോലും, എനിക്കെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് പോലും ജീവിതത്തിൽ സംഭാവിക്കാത്തൊരു വ്യക്തിയാണ്, ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുകയാണ്. എന്നിട്ട് പോലും ബ്ലാക്ക്മെയിലിങ്ങിന്റെ രീതിയാണ് എൻ്റെ അടുത്ത് എടുത്തത്. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ വീക്ക്നെസ് ഉണ്ടാവും ടീനേജ് പ്രായത്തില്. ആ ഒരു വീക്ക്നെസ് ചിലപ്പോൾ വീഡിയോന്റെ രൂപത്തിലോ ഏതെങ്കിലും രീതിയിൽ എടുത്തിട്ട് ആ രീതിയിൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു ടെൻഡൻസി അഞ്ജലിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മറ്റുള്ള കുട്ടികളെ, അതായത് ഈ ഒരു സമയത്തിന് ശേഷം അവരെപ്പറ്റി സമൂഹത്തിൽ വല്ലാതെ എൻ്റെ മുമ്പ് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അത് ചോദ്യം ചെയ്തപ്പോൾ അഞ്ജലി എന്നോട് വളരെ മോശമായിട്ട് കണ്ടില്ലേ, അവരധികം പറഞ്ഞാൽ ഇതെടുത്ത് കാണിക്കുന്നു പറഞ്ഞ് എന്നെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഫോണൊക്കെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ പറയാ മനസ്സിലാവുന്നതാണ്. ശരി, വ്യക്തമാണ്. ഏതായാലും ഈ കാര്യത്തിൽ എല്ലാവരുടെയും വെർഷൻ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സംസാരിക്കാം എന്ന് ഈ റോയ് വയലാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. റോയ് വയലാട്ടിൻ്റെ കാര്യവും നമുക്ക്, റോയ് വയലാട്ടിൻ്റെ വെർഷനും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അയാൾ സംസാരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഈ തലമുറ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗത്തിൽ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കുഞ്ഞുങ്ങളെയാണ്, കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ ഇവർ ആദ്യം തന്നെ ലക്ഷ്യമിടുന്നത്. അവരെ ആ പ്രായത്തിൽ കിട്ടിയാൽ, ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി ഉപയോഗം, ഇനി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും ലഹരി ഉപയോഗത്തിന് തയ്യാറായാൽ തന്നെ. അതുപോലെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കിട്ടുകയാണെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു കസ്റ്റമറായി അവർ മാറുമെന്നുള്ളതാണ്. അവർ ഈ മാർക്കറ്റിങ്ങിൻ്റെ കണ്ണിയായി മാറുമെന്നുള്ളതാണ്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇന്ന് കലൂര് പള്ളിയുടെ മുമ്പിൽ വെച്ച് ആ രണ്ട് കുട്ടികൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ഹൃദയഭേദകമായി.